this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello, friends. Upon ellarkum innatha video il swagatham. Appa nammada RD ana njan ippo attend cheyondirikkunnathu. First of all, nammada camera ready aayittund. Aa camera vechana idu shoot cheynathu. Appo veendum korchoda videos ningalku pratheeshikkam. Appo idinde nammal latest aayittu cheytha korchu karyangal nu vacha onnu idinde back wheel cherudayittu pidikkunnundarunna. Appo adu nammal seriyaakki eduthu. Appo idu ippo free aayittu karangunnundu. Pinna front fork inde height korchittund. Appo ippo correct oru RD irikkunna oru height ilana idu irikkunnathu. The front fork in the eight words upon which a real puny tea and the change then the parea or a damping effect put on the pump. The chocolate stiffed on the front up, other which it engine under the carry on the wood chocolate. A shadow wood chocolate in a mumbe yani filters is actually ended a friend and one chother. A brother then. ഈ വണ്ടിക്കകത്ത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇളക്കിയപ്പം ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത് എനിക്കൊന്ന് സ്റ്റോക്ക് ആർഡിയുടെ അതിനകത്ത് ഫിക്സ് ആവും പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് പുള്ളി ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല ഇത് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് കവർ പൊട്ടിച്ചേ ഉള്ളൂ കവർ പൊട്ടിച്ചപ്പം അതിൻ്റെ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടു ഫിൽറ്ററും രണ്ട് രണ്ടായി അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാം പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത് ഒറിജിനലാണെന്ന് കാരണം ഒറിജിനലിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു പണി വരാൻ സാധ്യത കുറവാണ് അപ്പം അതാണ് ഞാൻ അടുത്ത നോക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള യൂണിയുടെ രണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് അത് ഞാൻ അടിച്ചു മാറ്റും രണ്ട് പാക്കറ്റിലുള്ളതുകൊണ്ട് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ നാല് സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിത് രണ്ട് സ്റ്റിക്കേഴ്സ് അടിച്ചു മാറ്റും ഒന്ന് ഈ കവറിലേക്ക് ഒന്ന് ഇപ്പുറത്തെ സൈഡ് കവർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ മോട്ടിലുള്ള സ്റ്റിക്കർ ഇരുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഡെൻറ്റ് ഉണ്ട് ആ ഡെൻറ്റ് കാരണമാണ് ആ മോട്ടിലുള്ള സ്റ്റിക്കർ ഇരുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കണം ഇപ്പം കാർബ്യൂറേറ്ററിൽ ഓയിൽ ഫിൽറ്റേഴ്സ് ഐ മീൻ എയർ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇങ്ങോട്ട് ലീക്ക് ചെയ്യുകയാണ് ഇത് വേണ്ട ഇവിടെയൊക്കെ ചെറിയൊരു എണ്ണമേ അപ്പോൾ ഈ ഇതിൽ കൂടെ ചാർജ് പുറത്തോട്ട് വരുന്നുണ്ട് അപ്പം ഇവിടെ ഒരു ആക്ഷൻ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും വണ്ടി ഓടുമ്പം അപ്പോൾ എന്തായാലും എനിക്കിതൊന്ന് ഓടിച്ചു നോക്കണമെന്നുണ്ട് പക്ഷേ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴയാണ് ഒന്ന് പെയ്യും വീണ്ടും നിൽക്കും വീണ്ടും പെയ്യും വീണ്ടും നിൽക്കും അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് അപ്പം മഴ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാലേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വീല് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിക്സ് ചെയ്ത് പിന്നെ ഇത് ഞാൻ തന്നെത്താനേ ഇരുന്ന് പോളിഷ് ചെയ്തെടുത്ത് കൈവച്ച് പുതിയ സ്പോക്സ് ഇട്ടതിനകത്ത് ഇത് ബുള്ളറ്റിൻ്റെ സ്പോക്സാണ് അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഫ്രണ്ട് റിമ്മും മാറ്റി സ്പോക്സും മാറ്റി അതിൻ്റെ ഹബും കൂടെ പോളിഷ് ചെയ്തു പക്ഷേ ആ ഒരു ഫിനിഷ് കിട്ടിയിട്ടില്ല ഹബിന് ഇതിന് ഇത് മതി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ് പിന്നെ ഈ മഡ്ഗാർഡ് ഒന്ന് താൽക്കാലികമായിട്ടൊന്നുകൂടെ ഫിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് വണ്ടി ഇത് ഏകദേശം ഇത്രയാണ് ഫോർക്കിന് ട്രാവലുള്ളത് പക്ഷേ ഭയങ്കര സ്റ്റിഫാണ് അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം കാരണം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഹാൻഡ്ലിങ് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് ഇത് കാരണം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേൺസൊക്കെ എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും സ്റ്റിഫ്നെസ് കാരണം കാരണം ഇതിനകത്ത് ഈ സ്റ്റിഫായത് മെയിനായിട്ട് ആ ഫോർക്കിൻ്റെ ഹൈറ്റ് കുറച്ചപ്പോഴാണ് പിന്നെ ഇന്നലെ നല്ല രസമായിരുന്നു ഈ ഫോർക്ക് സെറ്റ് ചെയ്യാൻ കാരണം ഈ ഫോർക്ക് ഞാനല്ല അയച്ചത് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് പൾസർ 220 ഫോർക്ക് റീബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഏത് സാധനം എവിടെ വരും എന്നുള്ള ഒരു വലിയൊരു ചലഞ്ചായിരുന്നു പക്ഷേ പിന്നീട് അത് റെഡിയാക്കി എടുത്ത് നമുക്കിപ്പോൾ അറിയാം എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഓയിൽ സീലും മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്ത്
രണ്ടു പ്രാവശ്യം സെന്നിൻ്റെ ബാക്കിലെത്ത് ഗ്ലാസ് അടിച്ചു പോകേണ്ടതായിരുന്നു. കാരണം അത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രിങ്ങിന്ന് മറ്റേ ടോപ്പ് നട്ട് എടുത്ത് ചാടി ഒരു പ്രാവശ്യം സെന്നിൻ്റെ ബാക്ക് ഡോറിൽ ഇടിച്ച് ഒരു പ്രാവശ്യം പറന്നതാ അപ്പുറത്ത് വീണ്, അപ്പുറത്ത് പറമ്പിൽ പോയില്ല അത് ഭാഗ്യം. അപ്പം അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. മറ്റേ അടി ഇപ്പോൾ കവറിൻ്റെ അകത്താണ്, ഇവനെ നമ്മൾ ഉടൻ തന്നെ പൊളിച്ചു തുടങ്ങും. പിന്നെ RX 100 ഓയിൽ സീലെല്ലാം കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ സൈഡിൽ കൂടെ അതും തുടങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഓടുന്ന കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കിതെടുത്തുകൊണ്ട് ചെറിയ ജംഗ്ഷൻ വരെയുള്ള ഓട്ടോ ഒക്കെ ഓടണം, മറ്റേ വണ്ടി ആ സമയത്ത് നമുക്ക് പൊളിച്ചിടാം. പക്ഷെ വേറൊരു ചാലഞ്ച് എന്ന് പറയുന്ന മഴ ഈ പറയുന്ന പോലെയാണ്. ഇപ്പം നല്ല വെയിലായിരുന്നു കുറച്ച് നേരം മുമ്പ്, ഇതാ മഴ പെയ്തു തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വെയിൽ വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഷോകിൻ്റെ പാർട്സ് ഈ അടുത്ത കാലത്ത് പെയിൻറ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ നോക്കട്ടെ, ഒരു 2-3 മണിക്കൂറത്തെ ഒരു വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റുമെങ്കിൽ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇതിൻ്റെയും ഫ്രണ്ട് ഫോർക്ക് പെയിൻറ് ചെയ്യണം. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം പൊളിക്കുന്നത്, അപ്പോൾ എനിക്കറിയായിരുന്നു അതിൻ്റെ പെയിൻറ് മിക്കവാറും പോകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പെയിൻറ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കളറ് ഫ്രണ്ട് ഫോർക്കിൻ്റെ നമ്മൾ തീരുമാനിച്ച് വെക്കുന്നത് ഗ്രേ അടിക്കാനാണ്, എൻജിൻ ഗ്രേ അടിക്കാനാണ്. അപ്പം അതിനകത്ത് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ വേണം. അപ്പം നോക്കിയിട്ടൊന്ന് പറയണം ഏത് കളറാണ് കുറച്ചുകൂടെ സൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കളറ് മാറ്റി കൊടുക്കാം. അപ്പം അതാണ് ഇപ്പോഴത്തെ. പിന്നെ കുറേ സാധനം പ്ലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഫ്രണ്ട് മഡ്ഗാർഡ് പ്ലേറ്റ് ചെയ്യണം, പിന്നെ ഈ റിങ് പ്ലേറ്റ് ചെയ്യണം ഹെഡ്ലൈറ്റിൻ്റെ. ഇത് വലിയ കുഴപ്പമില്ല, കാര്യം ഇതൊന്ന് ബഫ് ചെയ്ത വൃത്തിയാവും. ക്രാഷ് ഗാർഡ് പ്ലേറ്റ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡ് അന്വേഷിക്കുകയാണ്. 2 സൈലൻസറും 2 ബെൻ പൈപ്പും പ്ലേറ്റ് ചെയ്യണം. പിന്നെ ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ്, ഇത് എൻ്റെയിൽ ഒറിജിനൽ ഇരിപ്പുണ്ട്, അത് പ്ലേറ്റ് ചെയ്യണം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളില്ല, പക്ഷെ അത്യാവശ്യമുണ്ട്. ഹാൻഡിൽ പ്ലേറ്റ് ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം കുഴപ്പമില്ലാതെ. ഇതിനകത്ത് കുറച്ച് പണിയേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിൽ ഏതെങ്കിലും വണ്ടി സിങ് ഡിപ്പിങ്ങിന് പോകുമ്പം ഇതിൻ്റെയും കൂടെ കുറച്ച് നട്ടും ബോൾട്ടും അതിനകത്ത് കയറ്റി വിടണം, അതായത് ഈ ഫ്രണ്ട് ബാക്ക് ആക്സൽസ്. പിന്നെ വേറെ ഒരു അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാർട്സ് ഇതിനകത്ത് പുതിയത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ, ഇത് രണ്ടും പുതിയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് ഇട്ടപ്പോഴത്തേക്ക്. പിന്നെ മാത്രമല്ല നൈലോൺ ബുഷാക്കി. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്ന അനങ്ങത്തില്ല, ഇത് നമുക്ക് ഇളക്കിയെടുക്കാനും പാടാണ് ഈ ഫുട്ട് റെസ്റ്റ്. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും കാണാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ടും കാണാം. കാരണം എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കാൻ പാടാണ്. പിന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ റീബിൽഡ് കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റബ്ബറിൻ്റെ, പക്ഷെ അത് നമ്മൾ ഉടനെ ഫിക്സ് ചെയ്യത്തില്ല, കാരണം ഇപ്പോൾ വണ്ടി ഓടുന്നുണ്ട് കുഴപ്പമില്ലാതെ. പക്ഷേ ആ ക്ലച്ചിൻ്റെ പ്ലേ ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യണമെന്ന് തോന്നിയത്. സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് എൻജിൻ ഇളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഫിക്സ് ചെയ്യാം. പിന്നെ കിക്കറൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം കുഴപ്പമില്ല, ഇത് താഴോട്ട് പോകുന്നുണ്ട്, എവിടെയും തട്ടുന്നില്ല. ഇവിടെ പണ്ട് ചെറുതായിട്ട് തട്ടുന്നുണ്ടായിരുന്നു, അത് മാറിക്കിട്ടിട്ടുണ്ട്. ഈ മഡ്ഗാർഡ് കുറച്ചുകൂടെ നന്നായിട്ട് ഫിക്സ് ചെയ്യണം. ഇവിടെ എന്തായാലും ഒരു പാനൽ വരും, അപ്പോൾ ഈ ഇവിടുത്തെ വൃത്തികേട് മാറും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് റൈഡ് വീഡിയോ ഇടാം, റൈഡിന് പോവാം വണ്ടിയിൽ, എന്നിട്ട് ഒരു വീഡിയോ ഇടാം. അപ്പോൾ അതാണ് RD കുറിച്ചുള്ള അപ്ഡേറ്റ്. പിന്നെ നമുക്കിനി 100 എൻജിൻ റീബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ഞാനൊന്ന് ഇളക്കിയിട്ട് ആദ്യം ഇതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ജംഗ്ഷനിലൊക്കെ പോകാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ അതിനെ പൊളിച്ചിടാം. അതിനകത്ത് 2-3 പണിയുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിലിണ്ടറിലൊരു സ്റ്റഡ്, മറ്റേ എക്സോസ്റ്റ് സൈഡിൽ ലൂസായിരിക്കുന്നത്, ആ സ്റ്റഡൊന്ന് ത്രെഡിട്ട് ഓവർസൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലാനുണ്ട്. ഇതിനകത്ത് കുറച്ച് പെയിൻറ്റിംഗ് ഉണ്ട്, ഈ മാസ്റ്റർ സിലിണ്ടർ ഒന്ന് നന്നായിട്ട് പെയിൻറ് ചെയ്യണം. ആ ഒരു സാധനം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ വലിയ അടിയായി പോയി. പുള്ളി എനിക്കൊന്ന് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, അത് ഈ കണ്ടീഷനാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ ഫിക്സ് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി ഇതിൻ്റെ
വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഡയമെൻഷനൊന്ന് അളന്ന് അളക്കാൻ എടുത്തപ്പോൾ തന്നെ ഈ സാധനം അങ്ങ് രണ്ടായിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഒരു ഗംബൂല ഒട്ടിച്ചിട്ട് ഇതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നോക്കണം. ഇതൊരു വലിയ അടിയായിപ്പോയി. അത് നല്ലൊരു സാധനമായിരുന്നു. എന്തായാലും ഇതിൻ്റെ സൈഡ് കവറിൽ യൂണിയുടെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട് സൈഡിൽ. അത് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പം അടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതും കൊണ്ട് റൈഡ് പോകുന്നതാണ്. വേറെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ടത്തെ ഞാൻ ചെയ്തതാണ്. ഇപ്പോഴത്തെ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് വട്ടു പിടിക്കുക. അപ്പോൾ ഈ സാധനമൊക്കെ ഞാൻ ഇന്നലെ ആണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതൊന്ന് ഊരി അലൻകിയാക്കി നല്ല വൃത്തിയായിട്ട് അത് ചെയ്യണം. അപ്പം ചെറിയ ചെറിയ കുറച്ച് പണികളുണ്ട് ഇതിനകത്ത്, അല്ലാതെ മേജർ വർക്ക് കഴിഞ്ഞു. ഫ്രണ്ട് എൻഡ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ ഡൈവില്ലെങ്കിൽ ഇത് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു വീഴ്ച ഞാൻ ഇതിൽ നിന്ന് വീണതാണ്. ഇനി വീഴാൻ വയ്യ. അപ്പോൾ പറഞ്ഞ പോലെ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ഇനി ഇതിൻ്റെ റൈഡ് വീഡിയോയും കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിടാം. ഓക്കെ.